Praise the Lord. Hallelujah. മുമ്പുകാല വിചിന്തനങ്ങളുടെ 23-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 20-ാം തിരുവചനം. ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. യഥാർത്ഥ വിശുദ്ധിയും കപട വിശുദ്ധിയും തമ്മിൽ വേർതിരിക്കുകയാണ് ഈശോ ഇവിടെ. പുറമേ നിന്ന് പ്രവേശിക്കുന്ന ഒന്നിനും ഒരുവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല. എന്നാൽ പുറമേ എല്ലാം ശുദ്ധമായി കണക്കാക്കപ്പെടുമ്പോഴും അവന്റെ ഉള്ളം കാപട്യം നിറഞ്ഞതാണെങ്കിൽ അവനിൽ നിന്നും അശുദ്ധിയുടെ ഫലം പുറപ്പെടുന്നു. ഉള്ളിൽ നന്മ സൂക്ഷിക്കുക എന്നതാണ് പ്രധാനമായ കാര്യം. ബാഹ്യമൊടികളോ അലങ്കാരങ്ങളോ അല്ല, ആന്തരിക വിശുദ്ധിയാണ് പ്രധാനം. എത്ര തന്നെ മോശമായ ജീവിത സാഹചര്യമാണ് എങ്കിൽ പോലും ഉള്ളിൽ നന്മയും നന്മയുടെ കനലും കെടാതെ സൂക്ഷിക്കുന്ന ഒരുവനെ അശുദ്ധനാക്കാൻ ആ സാഹചര്യങ്ങൾക്കോ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് നമ്മുടെ ഉള്ളിൽ നന്മയുടെ വെളിച്ചമോ അതോ തിന്മയുടെ ഇരുട്ടോ? നല്ല ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.